ചേലക്കര ഗ്രാമ പഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ വി കെ നിർമ്മലയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിൽ വാർഡ് മെമ്പർ വി കെ നിർമ്മലയുടെ നേതൃത്വത്തിലാണ് ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കുടുംബശ്രീ അരങ്ങ് കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ മിമിക്രിയിൽ 1-ാം സ്ഥാനം നേടിയ ADS പ്രസിഡന്റ് മിഥില കിഷോർ, കണ്ണേറുപാട്ട് വിഭാഗത്തിൽ വസന്തകുമാരി, ഹിന്ദി പദ്യപാരായണ വിഭാഗത്തിൽ രോഹിണി, UKG വിഭാഗത്തിൽ ജില്ലാ തലത്തിൽ ബ്രില്യൻസ് തെരഞ്ഞെടുത്ത ജോയൽസ് എന്നിവർക്ക് ആദരവും സംഘടിപ്പിച്ചത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വേണുഗോപാല മേനോൻ ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത്യധ്വാനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ വിജയം നേടുവാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഭാവിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇനിയുള്ള വിദ്യാഭ്യാസം ഏതു തരത്തിൽ വേണം, അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരം എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ച് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് നമുക്ക് ചാനലുകളിൽ കൂടിയും അതുപോലെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കൂടിയുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും അതിനപേക്ഷിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളുടെ വിവരണങ്ങൾ ചാനലുകളിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും നിങ്ങളതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പത്രങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും അതിൽ പ്രവേശനം ലഭിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിജയം നിങ്ങൾ കരസ്ഥമാക്കി. പലരും ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഇത്തരം നല്ല വിജയങ്ങളൊക്കെ കരസ്ഥമാക്കി മറ്റേ ഉയർന്ന സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ പലരും ഈ മികവ് കാണിക്കാറില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വളരെ നല്ല രീതിയിലായിരിക്കും, ചിലപ്പോൾ തെറ്റായ ചില മാർഗങ്ങളിലേക്ക് തിരിയുകയും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പഠിപ്പിൽ കാണിച്ചിരുന്ന താല്പര്യം പലപ്പോഴും കാണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില അനുഭവങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം. വാർഡ് മെമ്പർ വി കെ നിർമ്മല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ ട്രിപ്പിൾ വിജയം എന്നുള്ളൊരു ഇതും അതുപോലെ രണ്ട് വിജയികളും ഒക്കെയാണ് ഒരു അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മുടെ മക്കൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതിൽ അതിന് സാക്ഷ്യം വഹിച്ച അതിന് അവരുടെ മാതാപിതാക്കളോട് ഞാൻ ആദ്യമായി നന്ദിയും കടപ്പാടും വാർഡിൻ്റെ പേരിൽ അറിയിക്കുന്നു. എത്രയായാലും കൂലിപ്പണി ചെയ്ത് പണിത് ഇത്രയും മക്കളെ എത്തിച്ച് ആ മാതാപിതാക്കളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നുള്ള പിഞ്ചു കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ സിനുവിൻ്റെ മകൻ ഒരു സ്റ്റേറ്റ് ലെവലിൽ ബ്രില്യൻ്റ് തന്നെ ജില്ലാ തലത്തിലൊരു പ്രൈസ് വാങ്ങിച്ച് മെഡൽ വാങ്ങിച്ച് വന്നൊരു കുട്ടിയും കൂടിയുണ്ട്. അവനും ഇന്ന് മുഖ്യ ഒരു നമ്മുടെ ഒരു അതിഥിയാണ്.
പരിചയപ്പെടുത്താം. അപ്പോൾ അവരെന്നെ എല്ലാം നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരും അതുപോലെ നമ്മുടെ വാർഡിൻ്റെ പ്രവർത്തകരും പ്രമുഖ കണ്ണികളായി നിൽക്കുന്ന അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആദരിക്കുക എന്നുള്ള കർത്തവ്യമാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ നന്ദിയും അഭിനന്ദനങ്ങളും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ, മറ്റു നേതാക്കളായ പ്രദീപ് നമ്പ്യാത്ത്, കെ സത്യൻ, പ്രമീള ശ്രീകുമാർ, മിഥില കിഷോർ, കവിത മനോജ്, വസന്തകുമാരി, എൽ സി തോമസ്, രോഹിണി, ശരണ്യ സതീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പൊതുവെ കണ്ടുവരുന്ന ഓരോ വ്യവസ്ഥയും നമ്മുടെ വളർന്നു വരുന്ന യുവത തലതെറ്റി തിരിഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ല, രാജ്യസ്നേഹം കുറവായി വരിക, രാജ്യത്തെക്കുറിച്ച് അറിയാനുള്ളൊരു ഒരു നമുക്കൊരു ആവേശം വേണ്ടത് അത് കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെയാണ് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, മതേതരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നു. ആ രീതിയിൽ ഉള്ളൊരു തലമുറ വളർന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. അങ്ങനെ നഷ്ടങ്ങളുണ്ടാകുമ്പോഴാണ് ഭരണഘടന, നമ്മളെയൊക്കെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, ആ ഭരണഘടനയെ പോലും മാറ്റിമറിക്കാവുന്ന രീതിയിലുള്ള ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പലപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ. Right, Shin News, Chelakara.